ഒരു പേഷ്യന്റ് ചോദിച്ചിരിക്കുകയാണ്, എനിക്ക് മോണാർ പ്രഗ്നൻസി ആണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം? ഇവിടെ ഒരു അബ്നോർമൽ പ്ലസന്റൽ ടിഷ്യു ഗ്രോത്ത് ആണ്. അപ്പോൾ ഇവിടെ അബ്നോർമൽ പ്ലസന്റൽ ടിഷ്യു ഗ്രോത്ത് വരുമ്പം അത് എംബ്രിയോയുടെ പ്രോബ്ലം കൊണ്ട് വരാം, എഗ്ഗിൻ്റെ പ്രോബ്ലം കൊണ്ട് വരാം, സ്പേമിൻ്റെ പ്രോബ്ലം കൊണ്ട് വരാം, ജെറ്റിക് അബ്നോർമാലിറ്റി കൊണ്ട് വരാം. അപ്പോൾ ഇവിടെ ചിലപ്പം പെയിൻ വരാം, ഏർലി പ്രഗ്നൻസി ബ്ലീഡിങ് വരാം. അപ്പോൾ നമ്മൾ മോണാർ പ്രഗ്നൻസി ആണെന്ന് കണ്ടാൽ നമ്മളത് ഫുള്ളി എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. പിന്നെ ഡോക്ടർ പറഞ്ഞ നിശ്ചിത സമയത്ത് തന്നെ നമ്മൾ ചെല്ലാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ബീറ്റ സി ജി ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ സീരിയലി മോണിറ്റർ ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ എടുത്തു കളഞ്ഞു പിന്നെ കുഴപ്പമില്ലാന്ന് പറഞ്ഞിരിക്കരുത്. ഡോക്ടർ പറഞ്ഞ് ആ ഫോളോ അപ്പ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അവിടെ പ്രഗ്നൻസി നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശാനുസരണമേ നമ്മൾ ഫോളോ അപ്പ് നമ്മൾ ചെയ്യാവൂ. അതുപോലെ തന്നെ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം നമ്മൾ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ സ്വീകരിക്കുകയും വേണം. നമ്മൾ പ്രഗ്നൻസി ഒരു 6 to 12 months അവോയ്ഡ് ചെയ്യണം. ഇതിനിടയ്ക്ക് ഈ ചികിത്സയിലിരിക്കുമ്പോൾ പെട്ടെന്ന് പേഷ്യൻ്റിന് തലചുറ്റലോ അബ്ഡോമിനൽ പെയിനോ വന്നാൽ ഇമ്മീഡിയറ്റായി ഡോക്ടറെ കാണുകയും വേണം. ഇവിടെ ഒരു ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കണം. കാര്യം അബോർഷനും മോണോ പ്രഗ്നൻസി രണ്ടാണ്. ഇതമ്മി തിരിച്ചറിയാനൊരു വരാം. അടുത്തൊരു കാര്യം, മോണോ പ്രഗ്നൻസി വരുമ്പോൾ ഭയങ്കരമായിട്ട് വോമിറ്റിങ് വരും. ഭയങ്കരമായിട്ട് വോമിറ്റിങ് ഏർലി പ്രഗ്നൻസിയിലുണ്ടെങ്കിൽ ചിലപ്പം മോണോ പ്രഗ്നൻസി ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. മോണോ പ്രഗ്നൻസിയിൽ വരുന്ന ഒരു പ്രധാന റിസ്ക് ഫാക്ടർ നമ്മളത് മിസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇത് കംപ്ലീറ്റ് മോണോ പ്രഗ്നൻസി ആവാം, ചിലപ്പം കുഞ്ഞിന് ചിലപ്പം ഈ പ്ലാസന്റൽ ടിഷ്യൂവിൻ്റെ കൂടെ ചിലപ്പം കുഞ്ഞിൻ്റെ ഫീറ്റൽ പാർട്സ് ഉണ്ടായെന്ന് വരാം. മോണോ പ്രഗ്നൻസി ഒരിക്കൽ വന്നാൽ പിന്നീട് അത് വരാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം.